വെൽക്കം ബാക്ക് ടു വി ഫോർ വയൽ. വി ഫോർ വയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെസ്റ്റ് നോട്ട്സിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് സ്റ്റാഫ് എന്നും അതിൽ വരുന്ന ലൈൻസ് ഏതൊക്കെയാണെന്നും സ്പേസസ് ഏതൊക്കെയാണെന്നും വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റാഫ് എന്നും അതിൽ വരുന്ന സ്പേസസും ലൈൻസ് ഏതൊക്കെയാണെന്നും വ്യക്തമായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ ഡിഫറൻറ്റ് പാർട്സ്, അതോടൊപ്പം തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ്. ഇനി ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് എങ്ങനെയൊക്കെയാണ് കൗണ്ട് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് വയലിൽ വായിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ ഡിഫറൻറ്റ് പാർട്സ്, അതോടൊപ്പം തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ്. ഇനി ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അതോടൊപ്പം എങ്ങനെയാണ് വയലിൽ വായിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ മൂന്ന് പാർട്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? ഓവൽ ഷേപ്പിലുള്ള പാർട്ടിനെ നമ്മൾ ഹെഡ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ആ നീളത്തിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനെ നമ്മൾ സ്റ്റെം എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം ആ വളഞ്ഞിരിക്കുന്ന പാർട്ട്, സ്റ്റെമ്മിനോട് ചേർന്ന് വളഞ്ഞിരിക്കുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ ഫ്ലാഗ് അഥവാ ടെയിൽ എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് നോട്ട് എന്ന് പറയുന്നത് ഹോൾ നോട്ട് അഥവാ സെമി ബ്രേവ് ആണ്. ഓക്കെ, ഈ ഹോൾ നോട്ടിന്റെ പ്രത്യേകത, ഇതിന് ഹെഡ് മാത്രമാണ് ഉള്ളത് അല്ലെ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, സാധാരണയായിട്ട് ഒരു മ്യൂസിക്കൽ നോട്ടിനെ കാണുന്നത് ത്രീ പാർട്സ് ആണ്: ഹെഡ്, സ്റ്റെം, അതോടൊപ്പം തന്നെ ഫ്ലാഗ്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് നോട്ടായ സെമി ബ്രേവിന് ആകെ ഒരേ ഒരു ഹെഡ് മാത്രമാണുള്ളത്. അതെങ്ങനത്തെ ഹെഡാണ്? ഓപ്പൺ ഹെഡാണ്. ഓക്കെ, ഇനി ഒരു സെമി ബ്രേവിന് ഫോർ ബീറ്റ്സ് ആണ് ഉള്ളത്. ഒരു സെമി ബ്രേവിന്റെ അല്ലെങ്കിൽ ഒരു ഹോൾ നോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ ബീറ്റ്സ് ആണ്. സപ്പോസ് നമുക്കിപ്പോൾ സ്റ്റാഫിൽ രണ്ടാമത്തെ സ്പേസിൽ ഒരു സെമി ബ്രേവ് അല്ലെങ്കിൽ ഹോൾ നോട്ട് കിടപ്പുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? എ സ്ട്രിങ്ങിൽ ഫോർ ബീറ്റ്സ് വായിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വയലിന് ഫോർ ബീറ്റ്സ് വായിക്കുന്നത് അല്ലെങ്കിൽ ഹോൾ നോട്ട് വായിക്കുന്നത്? ഒരു ഒറ്റ സ്ട്രോക്കിൽ തന്നെ നമ്മൾ ഫോർ ബീറ്റ്സ് വായിക്കണം. അപ്പോൾ നമ്മൾ ബോയുടെ ഏറ്റവും ബോട്ടം പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വൺ എന്ന് കൗണ്ട് ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോയുടെ എക്സാക്ട് മിഡിലായിട്ട് ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ പോയിന്റിനും ബോട്ടം പോർഷനിലും മിഡിലായിട്ട് ഇവിടെ ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ടോപ്പ് പോർഷനും മിഡിൽ സ്റ്റിക്കറിനും നടുക്കായിട്ടും ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോർ ബീറ്റ്സ് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൺ ടു ത്രീ ഫോർ. അപ്പോൾ നമുക്ക് ബോയിങ് ഇത്തരത്തിൽ നാലെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഹോൾ നോട്ട്സ് ഒക്കെ വായിക്കാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. ഫുൾ ബോ യൂസ് ചെയ്ത് വായിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഫുൾ ബോ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ റിസ്റ്റിന് പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഫുൾ ബോ യൂസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. തുടക്കത്തിൽ ഫുൾ ബോ യൂസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ബോ മെഷർമെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫുൾ ബോ യൂസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിൽ പാർട്ടിൽ ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആ പോയിന്റിനും ബോട്ടം പോർഷനും നടുക്കായിട്ടൊരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിഡിൽ സ്റ്റിക്കറിനും ടിപ്പിനും, ബോയുടെ ടിപ്പിനും നടുക്കായിട്ടും ഒരു സ്റ്റിക്കർ പേസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോ അത്തരത്തിൽ നാലായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഹോൾ നോട്ട്സ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു എ എന്നുള്ള നോട്ടിൽ ഒരു ഹോൾ നോട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഒരൊറ്റ ബോ സ്ട്രോക്കിൽ ഫോർ കൗണ്ട്സ് വായിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹോൾ നോട്ടിന് ഫോർ കൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഇപ്പോൾ എ എന്നുള്ള സ്ട്രിങ്ങിൽ ഫോർ ബീറ്റ്സ്. സോ വൺ ടു ത്രീ ഫോർ. ഇത്തരത്തിലായിരിക്കും നമ്മൾ ഒരു ഹോൾ നോട്ട് വായിക്കുന്നത്. ഹോൾ നോട്ട് ഒരു എ എന്നുള്ള നോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഒരൊറ്റ ബോ സ്ട്രോക്കിൽ ഫോർ ബീറ്റ്സ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ വൺ ബീറ്റ്, ദെൻ മിഡിൽ പോയിന്റ് വരെ ടു, ദെൻ ത്രീ, ദെൻ ഫോർ. ഇത്തരത്തിലായിരിക്കും നമ്മളൊരു ഹോൾ നോട്ട് വായിക്കുന്നത്. ഒരു ജീവിതം നോക്കിക്കോളുക, വൺ ടു ത്രീ ഫോർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ ബോ സ്ട്രോക്കിൽ ഫോർ ബീസ്, അങ്ങനെയാണ് നമ്മളൊരു ഹോൾ നോട്ട് വായിക്കുന്നത്. രണ്ടാമത് ടൈപ്പ് ഓഫ് നോട്ട് എന്ന് പറയുന്നത് ഹാഫ് നോട്ടാണ്. അതായത് ഒരു ഹോൾ നോട്ടിന്റെ പകുതി. ഒരു ഹോൾ നോട്ടിന്
ഫോർ ബീറ്റ്സ് ആണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു ഹോൾ നോട്ടിന് ഫോർ ബീറ്റ്സ് ആണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ടു ബീറ്റ്സ്, ഒരു ഹാഫ് നോട്ടിന് ടു ബീറ്റ്സ് ആണ് ഉള്ളത്. ഒരു ഹാഫ് നോട്ടിന് അല്ലെങ്കിൽ ഒരു മിനിം ഹാഫ് നോട്ട് നമ്മൾ മിനിം നോട്ട് എന്നും പറയാറുണ്ട്. ഒരു ഹാഫ് നോട്ടിന് ടു ബീറ്റ്സ് ആണ് ഉള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ നമുക്ക് ബോ എന്ത് ചെയ്യാം, സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെ ഹെൽപ്പോടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാഫ് നോട്ട്സ് വായിക്കാൻ പറ്റും. അതായത് ബോട്ടം പോർഷൻ മുതൽ മിഡിൽ സ്റ്റിക്കർ വരെ വൺ, ഇത് മുതൽ ഇതുവരെ വൺ എന്ന് കൗണ്ട് ചെയ്ത് വായിക്കുക. സോ വൺ, ദെൻ ഇത് മുതൽ ടിപ്പ് വരെ ടു ടു. ഓക്കെ, ഓർക്കുക ഒരു ഹാഫ് നോട്ടിന് ടു ബീറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വയലിന് വായിക്കുന്നത് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് എ എന്നുള്ള ഒരു നോട്ടിൽ ഒരു ഹാഫ് നോട്ട് കിടക്കാന്ന് വയ്ക്കുക. അപ്പൊ ഹാഫ് നോട്ടിന്റെ അകത്ത് എന്താണ്, ഹാഫ് നോട്ടിന് ഒരു ഓപ്പൺ ഹെഡും ഒരു സ്റ്റെമ്മും ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട ഹോൾ നോട്ടിന് ഒരു ഓപ്പൺ ഹെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്, ഓവൽ ഷേപ്പിലുള്ള ഒരു ഹെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഹാഫ് നോട്ടിന് ഒരു ഓപ്പൺ ഹെഡും അതിന്റെ കൂടെ ഒരു സ്റ്റെമ്മും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഹാഫ് നോട്ട് വായിക്കുന്നത് നോക്കാം. സപ്പോസ് നമുക്കിപ്പോ എ എന്നുള്ള ഒരു നോട്ടിലേക്ക്, എ എന്നുള്ള നോട്ട് അതായത് സ്റ്റാഫിലെ സെക്കൻഡ് സ്പേസിൽ ഒരു ഓപ്പൺ ഹെഡും സ്റ്റെമ്മും, ഓപ്പൺ ഹെഡ് വിത്ത് സ്റ്റെം ഉണ്ടെങ്കിൽ, അതായത് ഒരു ഹാഫ് നോട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വായിക്കുന്നത്, ഒരു ബോ സ്ട്രോക്കിൽ ടു കൗണ്ട്സ് നമ്മൾ വായിക്കും. അതായത് വൺ ടു, ഓക്കെ, ഒരു ബോ സ്ട്രോക്കിൽ ടു കൗണ്ട്സ് വൺ ടു. അപ്പോ ആദ്യം കണ്ട ഹോൾ നോട്ട് വായിക്കുന്നത് ഒരു ബോ സ്ട്രോക്കിൽ ഫോർ കൗണ്ട്സ് ആണ്. ഹാഫ് നോട്ട് വായിക്കുന്നത് ഒരു ഒറ്റ ബോ സ്ട്രോക്കിൽ ടു കൗണ്ട്സ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബീറ്റ് നോക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബീറ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നോട്ട് എന്ന് പറയുന്നത് ക്വാർട്ടർ നോട്ട് അല്ലെങ്കിൽ ക്രോഷറ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന് കളേർഡ് അല്ലെങ്കിൽ ഷെയ്ഡഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഹെഡും ഒരു സ്റ്റെമ്മും ആണുള്ളത് അല്ലെ. നമ്മൾ മിനിമം കണ്ടോ മനസ്സിലായി, അതിനൊരു ഓപ്പൺ ഹെഡും പിന്നെ ഒരു സ്റ്റെമ്മും ആണുള്ളത്. അതേസമയം ക്വാർട്ടർ നോട്ടിനുള്ളത് കളേർഡ് അല്ലെങ്കിൽ ക്ലോസ് ഹെഡും ഒരു സ്റ്റെമ്മും ആണ്. അപ്പോൾ ഓരോ ക്വാർട്ടർ നോട്ടിനും ഓരോ ബീറ്റ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ആദ്യം നമ്മൾ കണ്ട ഹോൾ നോട്ടിന് ഒരു ഹെഡ് മാത്രമേ ഉള്ള, അതിന് ഫോർ ബീറ്റ്സ് ഉണ്ട് അല്ലേ. രണ്ടാമത് കണ്ട ഹാഫ് നോട്ടിന് ഒരു ഹെഡും ഓപ്പൺ ഹെഡും സ്റ്റെമ്മും ഉണ്ട്, അതിന് ടു ബീറ്റ്സ് ആണുള്ളത്. അത് കഴിഞ്ഞ് കണ്ട ക്വാർട്ടർ നോട്ട്, നമ്മളിപ്പോൾ നോക്കുന്ന ക്വാർട്ടർ നോട്ടിന് ക്ലോസ്ഡ് ഹെഡും സ്റ്റെമ്മും ആണുള്ളത്, അതിന് ഒരൊറ്റ കൗണ്ട് ആണ്. സോ ഫോർ ടു വൺ, നമ്മൾ പകുതി പകുതിയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ ഡിവൈഡ് ചെയ്താണ് വരുന്നത്. നോട്ട്സിന്റെ വാല്യൂ പകുതിയായിട്ട് ഇങ്ങനെ കുറഞ്ഞ് വരുവാണ്. ഓക്കെ, ആദ്യം കണ്ട ഹോൾ നോട്ടിന് ഫോർ, ദെൻ ഹാഫ് നോട്ട് ടു, ക്വാർട്ടർ നോട്ടിന് വൺ. അപ്പോൾ നമ്മളൊരു ക്വാർട്ടർ നോട്ട് എങ്ങനെയായിരിക്കും വായിക്കുന്നത്, ഒരു ക്വാർട്ടർ നോട്ടിന് ആകെ ഒരു ബീറ്റ് ആവുള്ളത് അല്ലെ, ഒരു ക്വാർട്ടർ നോട്ട് ഒറ്റ ബീറ്റ് ആവുള്ളത്. അപ്പോൾ നോക്കുക, ഫോർ ബീറ്റ്സ് വായിച്ച സമയത്ത് അല്ലെങ്കിൽ സെമി പ്ലേ വായിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒറ്റ ബോ സ്ട്രോക്കിൽ ഫോർ ബീറ്റ്സ് വായിച്ചു, ഫോർ കൗണ്ട്സ് വായിച്ചു. ഹാഫ് നോട്ട് വായിച്ചപ്പോൾ എങ്ങനെ വായിച്ചു, ഒരൊറ്റ ബോ സ്ട്രോക്കിൽ ടു ബീറ്റ്സ് വായിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്വാർട്ടർ നോട്ട് വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരൊറ്റ ബീറ്റിൽ ഒരു ഫുൾ ബോ നമ്മൾ വായിക്കണം. അപ്പോൾ വൺ എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുൾ ബോ യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി ക്വാർട്ടർ നോട്ട്സ് വയലിൽ വായിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എ സ്ട്രിങ്ങിൽ ഒരു ക്വാർട്ടർ നോട്ട് വായിച്ച് കാണിച്ചു തരാം. ഓക്കെ, എ എന്നുള്ള സ്ട്രിങ്ങിൽ ഒരു ക്വാർട്ടർ നോട്ട് നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കും, ഒറ്റ ബോ സ്ട്രോക്കിൽ നമ്മൾ വൺ പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വാർട്ടർ നോട്ട് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു ഫുൾ ബോ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആക്ച്വലി ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ തുടക്കത്തിൽ ഫുൾ ബോ യൂസ് ചെയ്ത് വായിക്കുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ ബോ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, എന്നത് തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഫുൾ ബോ യൂസ് ചെയ്തിട്ട് തന്നെ ഈ നോട്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. വൺ ബീറ്റ് വൺ ഫുൾ ബോ. സോ വൺ വൺ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ക്വാർട്ടർ നോട്ട് വായിക്കുന്നത്. ഓർക്കുക, നമ്മൾ ഹോൾ നോട്ട് വായിക്കുന്ന സമയത്ത് ബോ നമ്മൾ ഫോർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് മുതൽ നമ്മുടെ ബോട്ടം പോർഷൻ മുതൽ ഇതുവരെ വൺ, ദെൻ ടു, ത്രീ, ഫോർ. നമ്മൾ ഹാഫ് നോട്ട്സ് ആക്കിയപ്പോൾ എന്ത് ചെയ്തു, ഈ ബോട്ടം പോർഷൻ മുതൽ ഇതുവരെ വൺ, ദെൻ ഇവിടെ നിന്ന് ഇതുവരെ ടു. അടുത്ത് ക്വാർട്ടർ നോട്ടിലെ, അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ നോട്ട് നോക്കിയ സമയത്ത് ഈ ബോട്ടം പോർഷൻ മുതൽ ഈ ടിപ്പ് വരെ നമ്മൾ എടുത്തത് ഒരു ബോ സ്ട്രോക്കിൽ ഒരു നോട്ട്. സോ വൺ, ഇത് മുതൽ ഇതുവരെയാണ് നമ്മൾ വൺ എന്ന് പറഞ്ഞ് വായിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കൗണ്ടിങ്ങിൻ്റെ സ്പീഡ് ചേഞ്ച് ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ക്ലോക്കിലെ സെക്കൻഡ്സിൻ്റെ സ്പീഡാണ് ബേസ് ടെമ്പോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ
ആ സ്പീഡിന്റെ മാറ്റമൊന്നും വരത്തില്ല. പിന്നെ എന്തിന്റെ സ്പീഡിനായിരിക്കും ചേഞ്ച് വരുന്നത്? നമ്മുടെ ബോയിങ്ങിന്റെ സ്പീഡിനായിരിക്കും ചേഞ്ച് വരുന്നത്. ബോയിങ് നമ്മുടെ കൈ മൂവ് ചെയ്യുന്നില്ലേ, ഇതിന്റെ സ്പീഡിനാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ അതായത് നിങ്ങളൊരു ഹോൾ നോട്ട് വായിക്കുന്ന സമയത്ത് 1, 2, 3, 4 ഒരു ഫുൾ ബോയില് 4 ബീറ്റ്സ് വായിച്ചു. ഒരു ഹാഫ് നോട്ട് വായിക്കുന്ന സമയത്ത് 1, 2 വായിച്ചു. ഇനി ഒരു ക്വാർട്ടർ നോട്ട് വായിക്കുന്ന സമയത്ത് 1. കൈയുടെ സ്പീഡിലാണ് ചേഞ്ച് ഉണ്ടാവുന്നത്, കൗണ്ടിങ്ങിന്റെ സ്പീഡിൽ മാറ്റമൊന്നും ഇല്ല. നാലാമത് ടൈപ്പ് ഓഫ് നോട്ട് എന്ന് പറയുന്നത് 8th നോട്ട്സ് അല്ലെങ്കിൽ കൊയ്വർ നോട്ട്സ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇതേ പോലുള്ള ഒരു നോട്ട് കണ്ടതാണ് അല്ലെ. ഒരു 8th നോട്ടിന്റെ പാർട്സ് ഏതൊക്കെയാണ്? ഹെഡ്, സ്റ്റെം ആൻഡ് എ ഫ്ലാറ്റ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 3 പാർട്സുമുള്ള ഒരു നോട്ടാണ് 8th നോട്ട് എന്ന് പറയുന്നത്. ഒരു 8th നോട്ടിന് ഓവൽ ഷേപ്പിലുള്ള ഹെഡ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, അതോടൊപ്പം ഫ്ലാഗും ഉണ്ട്. പലർക്കും ഒരു സിംഗിൾ 8th നോട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. രണ്ടോ അല്ലെങ്കിൽ 4 നോട്ട്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിനാണ് 8th നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ്, റോങ് കോൺസെപ്റ്റ് പല സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെഡും സ്റ്റെമ്മും ഫ്ലാഗും മാത്രമുള്ളതും 8th നോട്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്തിനാണ് നമ്മൾ ചില നോട്ട്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 8th നോട്ട്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്? അതായത് നമ്മളത് ബീമിംഗ് എന്നാണ് പറയുന്നത്. 2 8th നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവയുടെ ഫ്ലാഗിനെ പരസ്പരം കണക്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, 2 8th നോട്ട്സ് അടുത്തടുത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 8th നോട്ട്സ് അല്ലെങ്കിൽ 4 8th നോട്ട്സ് എന്തുണ്ട് നമുക്ക് അടുത്തടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഫ്ലാഗ്സിനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരു ഒറ്റ ലാങ്ങായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ അതിനെ അങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്നത് ബീമിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് ആ നോട്ട്സിന്റെ വാല്യൂ ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഇനി ഒരു ഒറ്റ നോട്ടായിട്ട് ഒരു ഹെഡും സ്റ്റെമ്മും ഫ്ലാഗും മാത്രമായിട്ടുള്ളതും 8th നോട്ട് തന്നെയാണ്. ഇനി ഒരു 8th നോട്ടിന്റെ വാല്യൂ എത്ര ആയിരിക്കാം? നമ്മൾ ആദ്യം കണ്ട ഹോൾ നോട്ടിന് 4 ആയിരുന്നു, രണ്ടാമത് കണ്ട ഹാഫ് നോട്ടിന് 2 ബീറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്, ക്വാർട്ടർ നോട്ടിന് 1 ആണ് ഉണ്ടായിരുന്നത്. ഇനി അപ്പോൾ ഉറപ്പായിട്ടും അടുത്തുള്ള ടൈപ്പ് ഓഫ് നോട്ട്, നാലാമത്തെ ടൈപ്പ് ഓഫ് നോട്ടായ 8th നോട്ടിന്റെ വാല്യൂ എത്ര ആയിരിക്കും? ഹാഫ് ആയിരിക്കും, 1 ന്റെയും പകുതി അല്ലെ. 4.5 2 എടുത്തു, അതിന്റെയും ഹാഫ് 1. അപ്പോൾ 1.5 അര ബീറ്റ്, ഒരു അര ബീറ്റ് ആണ്. ഓക്കെ, അര ബീറ്റ്, ഒരു ബീറ്റിന്റെ പകുതിയാണ് ഒരു 8th നോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഹാഫ് ഓഫ് എ ബീറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് 8th നോട്ട്സിനെ കൗണ്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അര എന്ന് പറഞ്ഞ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ സാധാരണയായിട്ട് 1 and 2 and 3 and 4 and ഇത്തരത്തിലുള്ള ഒരു കൗണ്ടിങ് ആണ്, കൗണ്ടിങ് പാറ്റേൺ ആണ് നമ്മൾ 8th നോട്ട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 4 ബീറ്റ്സ് ഉണ്ടെന്ന് വയ്ക്കുക. നമ്മൾ 4 ബീറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വായിക്കുന്നത്? 1, 2, 3, 4 അല്ലെ, ഇത്തരത്തിലായി 4 ബീറ്റ്സ് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ബീറ്റിന് വേണ്ടി നമ്മൾ ഒരു ബീറ്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ 2 8th നോട്ട്സ് ഉണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, 2 8th നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് വായിക്കുന്നത്? ഒരു ബീറ്റിൽ ആണ് ആ 2 8th നോട്ട്സ് വായിക്കേണ്ടത്. ഓക്കെ, ഒരു ബീറ്റ് എന്ന് പറയുമ്പോൾ 1. ഓക്കെ, ഒരു ബീറ്റ് എന്ന് പറയുമ്പോൾ ഇസ് 1. ഈ 1 എന്നുള്ള ഒരു ബീറ്റിനകത്ത് നമ്മൾ 2 നോട്ട്സ് പ്ലേ ചെയ്യണം. അപ്പം എങ്ങനെ നമ്മൾ അതിനെ കൗണ്ട് ചെയ്യും? 1 and 1 and ഒരു ബീറ്റിനകത്ത് 2 നോട്ട്സ് നമ്മൾ കൗണ്ട് ചെയ്യും. 1 and ആദ്യം പറഞ്ഞ 3 ടൈപ്പ് ഓഫ് നോട്ട്സ് ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ഫുൾ ബോ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. ഓർക്കുക, ഇവൻ ഹോൾ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ബോയുടെ ചെറിയൊരു പോർഷൻ മാത്രം യൂസ് ചെയ്തും ഒരു ഹോൾ നോട്ട് വായിക്കാം, ഹാഫ് നോട്ടും വായിക്കാം, അതുപോലെ ക്വാർട്ടർ നോട്ടും വായിക്കാം. പിന്നെ എന്തിനാണ് ഫുൾ ബോ യൂസ് ചെയ്യാൻ പറഞ്ഞത്? പ്രോപ്പർ ആയിട്ടുള്ള ബോ മെഷർമെന്റും നിങ്ങളുടെ റിസ്റ്റിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 8th നോട്ട് വായിക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ബോയുടെ കുറച്ച് പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ കൗണ്ടിങ്ങിലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബാറിനകത്ത് 8 8th നോട്ട്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു ബാറിനകത്ത് 8 8th നോട്ട്സ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഓർക്കുക 8th നോട്ട്സ് അടുത്തടുത്ത് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെങ്ങനെ ബീമിംഗ് ചെയ്തിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. 4 നോട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ അടുത്ത 4 നോട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ 8 8th നോട്ട്സ് ഒരു ബാറിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യുന്നത്? 1 and 2 and 3 and 4 and ഓക്കെ, ഓരോ 8th നോട്ട്, അതായത് 1st 8th നോട്ടിനെ 1 എന്ന് കൗണ്ട് ചെയ്യും, രണ്ടാമത്തതിനെ ആൻഡ് എന്ന് കൗണ്ട് ചെയ്യും. സോ 1 and then 2 and എന്തിനാ ഈ 1 and എന്ന് എടുത്തത്? ഈ 1 and എന്നുള്ളത് ഒരു ബീറ്റിൽ വരുന്ന 2 നോട്ട്സ് ആണ്. 1 and 2 and 3 and 4 and ഇനി എങ്ങനെ നമ്മൾ ഇത് വായിക്കുന്നത് വായില്ല? സപ്പോസ് എ എന്നുള്ള നോട്ടിന് നമുക്ക് 8 8th നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ വായിക്കുന്നത്? 1 and 2 and 3 and 4 and ഓക്കെ, 1 and 2 and 3 and 4 and
ഇത്തരത്തിലായിരിക്കും നമ്മൾ എയ്ത്ത് നോട്ട്സ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ബീറ്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് നോട്ട് എന്ന് പറയുന്നത് സിക്സ്റ്റീൻത്ത് നോട്ട് അഥവാ സെമി ക്വൈവർ ആണ്. അതായത് എയ്ത്ത് നോട്ടിൻ്റെയും പകുതി, എയ്ത്ത് നോട്ടിൻ്റെയും പകുതി, നമുക്കൊരു കാൽ നോട്ട് എന്ന് പറയാം. അല്ല, എയ്ത്ത് നോട്ട് എന്ന് പറയുന്നത് അര ബീറ്റ് ആണ് ഉണ്ടായിരുന്നത്. സിക്സ്റ്റീൻത്ത് നോട്ടിനപ്പോൾ ഇത്ര ആയിരിക്കും, ഒരു കാൽ ബീറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻത്ത് നോട്ട്സ് എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ഹെഡ് ഉണ്ടായിരിക്കും, സ്റ്റെം ഉണ്ടായിരിക്കും, പിന്നെ ടു ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. സോ സിക്സ്റ്റീൻത്ത് നോട്ട്സിന് ഹെഡും സ്റ്റെമ്മും ടു ഫ്ലാഗ്സും ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ എയ്ത്ത് നോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ടു സിക്സ്റ്റീൻത്ത് നോട്ട്സ് അടുത്തടുത്ത് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവയുടെ ഫ്ലാഗ്സിനെ പരസ്പരം കണക്ട് ചെയ്യും. ഫോർ സിക്സ്റ്റീൻത്ത് നോട്ട്സ് അടുത്തടുത്ത് വരുവാണെങ്കിൽ അവയുടെ ഫ്ലാഗ്സിനെ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഒരു കോട്ടൺ നോട്ടിനെയും ഒരു എയ്ത്ത് നോട്ടിനെയും അല്ലെങ്കിൽ ഒരു കോട്ടൺ നോട്ടിനെയും സിക്സ്റ്റീൻത്ത് നോട്ടിനെയും പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തായിരിക്കാൻ കാരണം? കോട്ടൺ നോട്ടിന് ഫ്ലാഗ് ഇല്ല. ഫ്ലാഗ്സ് ഉള്ള ഈ ടെയിൽ ഉള്ള നോട്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിക്സ്റ്റീൻ നോട്ട്സിന്റെ കൗണ്ടിങ് ചെക്ക് ചെയ്യാം. എയ്ത്ത് നോട്ട്സിന് നമ്മൾ എന്ത് കൗണ്ടിങ് ആണ് കൊടുത്തത്? വൺ ആൻഡ് ടു ആൻഡ് ത്രീ ആൻഡ് ഫോർ ആൻഡ്, അങ്ങനത്തെ ഒരു കൗണ്ടിങ് ആണ് കൊടുത്തത് അല്ലേ. അതേസമയം സിക്സ്റ്റീൻത്ത് നോട്ടിന് നമ്മൾ കൊടുക്കുന്ന കൗണ്ടിങ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടിങ് ആണ്. വൺ ഇ ആന, ടു ഇ ആന, ത്രീ ഇ ആന, ഫോർ ഇ ആന. വൺ ഇ ആന, ടു ഇ ആന, ത്രീ ഇ ആന, ഫോർ ഇ ആന. അപ്പോൾ വൺ ഇ ആൻഡ് ആ എന്നാണ് ആക്ച്വലി, പക്ഷേ ആ ഡി നമ്മൾ എന്ത് ചെയ്യുക? സൈലൻ്റ് ആക്കുക. സോ വൺ ഇ ആന, വൺ ഇ ആന, ടു ഇ ആന, ത്രീ ഇ ആന, ഫോർ ഇ ആന. അതോടൊപ്പം തന്നെ വൺ ആൻഡ് ആക, ടു ആൻഡ് ആക എന്നുള്ള കൗണ്ടിങ് നമുക്ക് യൂസ് ചെയ്യാം. വൺ ഇ ആന എന്നുള്ള ഒരു കൗണ്ടിങ് ആണ്. അതുപോലെ നമുക്ക് വൺ എന്നാകുക, ടു എന്നാകുക, ത്രീ എന്നാകുക, ഫോർ എന്നാകുക എന്നുള്ള കൗണ്ടിങ്ങും യൂസ് ചെയ്യാം. വൺ ആൻഡ് ആ ഗ. അവിടെ നമ്മൾ ഡി സൈലൻ്റ് ആക്കുകയാണ്. സോ വൺ ആൻഡ് അക, വൺ ഇ ആന, വൺ ഇ ആൻഡ് ആയാണ് ഡി സൈലൻ്റ് ആക്കിയതുകൊണ്ട് വൺ ഇ ആന. ഒരു നോട്ട് കാണുമ്പോൾ തന്നെ അത് സിക്സ്റ്റീൻത്ത് നോട്ടാണോ എയ്ത്ത് നോട്ടാണോ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും അല്ലേ. കാരണം എയ്ത്ത് നോട്ടാണെങ്കിൽ അത് ഒരു ഫ്ലാഗ് ആയിരിക്കും ഉള്ളത് അല്ലേ, അല്ലെങ്കിൽ ഒരു ബീം ലൈൻ ആയിരിക്കും ഉള്ളത്. അതേസമയം സിക്സ്റ്റീൻത്ത് നോട്ട്സിന് ടു ഫ്ലാഗ്സ് അല്ലെങ്കിൽ ടു ലൈൻസ് ഉണ്ടാവും. ഇനി എങ്ങനെയാണ് സിക്സ്റ്റീൻ നോട്ട്സ് നമ്മൾ പ്ലേ ചെയ്യുന്നത്? സപ്പോസ് നമുക്ക് നാല് സിക്സ്റ്റീൻത്ത് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടിങ് എങ്ങനെയായിരിക്കും? വൺ ഇയാന, വൺ ഇയാന, അല്ലെങ്കിൽ വൺ എന്നാക. ഓപ്പൺ സ്ട്രിംഗ് എയിൽ നാല് സിക്സ്റ്റീൻ നോട്ട്സ് വന്നാൽ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. നാല് സിക്സ്റ്റീൻ നോട്ട്സ് ആണുള്ളത്. അപ്പോൾ ഓരോ നോട്ടിനും ഓരോ ബോ സ്റ്റോക്ക് യൂസ് ചെയ്യും. വൺ ഇ അപ്പോൾ സിക്സ്റ്റീൻ നോട്ട് ശേഷം നമുക്ക് വേറെയും ടൈപ്പ്സ് ഓഫ് നോട്ട്സ് ഉണ്ട്. 30 seconds ഉണ്ട്, അതുപോലെ തന്നെ 64th നോട്ട്സ് ഉണ്ട്. ഇങ്ങനെ നോട്ട്സ് എന്ത് ചെയ്യും? അതങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. തൽക്കാലം നമുക്ക് ആദ്യത്തെ 5 നോട്ട്സ് മാത്രം ഈ ഒരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ 5 ടൈപ്പ് ഓഫ് ബീറ്റ്സ് അല്ലാതെ വേറെയും ടൈപ്പ് ഓഫ് ബീറ്റ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് ട്രിപ്ലറ്റ്സ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ്. ട്രിപ്പർ നോട്ട്സ് കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 3 എയ്ത്ത് നോട്ട്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ അവിടെ 3 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് 3 അവിടെ എഴുതിയിട്ടുണ്ടാവും. 3 8th നോട്ട്സ് ഒരു ബീമിൽ കണക്ട് ചെയ്തിട്ട് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രിപ്ലറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ട്രിപ്ലറ്റ് വായിക്കുന്നത്? എന്താണ് ട്രിപ്ലറ്റ്? ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ 2 8th നോട്ട്സ് വായിക്കേണ്ട സ്ഥലം. 2 8th നോട്ട്സ് വായിക്കുന്ന എത്ര ബീറ്റിലാണ്? ഒരു ബീറ്റിൽ അല്ലേ. കാരണം 1 8th നോട്ടിന് ഒരു അര ബീറ്റിൻ്റെ വാല്യൂ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരു ബീറ്റിൽ 2 8th നോട്ട്സ് വരും. അങ്ങനെ 2 8th നോട്ട്സ് വായിക്കേണ്ട സ്ഥലത്ത് 3 8th നോട്ട്സ് വായിക്കുന്നതിനാണ് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ബീറ്റ് വായിക്കേണ്ട ടൈം മാത്രമേ നമുക്കുള്ളൂ. ആ ടൈമിനകത്ത് നമ്മൾ 3 8th നോട്ട്സ് വായിക്കുക. ഓക്കെ, അതിന് പ്രത്യേക കൗണ്ടിങ് ഉണ്ട്. കൗണ്ടിങ് വൺ എന്ന പറഞ്ഞാൽ വൺ ആൻഡ് ആ ഡി നമ്മൾ സൈലൻ്റ് ആക്കുവാണ്. സോ വൺ എന്ന, ടു എന്ന, ത്രീ എന്ന, ഫോർ എന്ന, അത്തരത്തിലുള്ളൊരു റിതം പാറ്റേൺ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡി മേജർ സ്കെയിലിനെ ട്രിപ്ലറ്റ് മോഡിൽ വായിക്കാം. സോ അതിന്റെ കൗണ്ടിങ് എങ്ങനെയാ വരുന്നത്? 1 എന്ന 2 എന്ന 3 എന്ന 4 എന്ന. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ട്രിപ്ലറ്റ്സ് എന്നുള്ളത്. 3 8th നോട്ട്സ് ഒരു ബീമിൽ കണക്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ 3 എഴുതിണ്ടാവും. അപ്പൊ എങ്ങനെയാ വായിക്കുന്നത്? 2 8th നോട്ട്സ് വായിക്കേണ്ട ആ ഒരു ടൈമിലാണ് നമ്മൾ 3 8th നോട്ട്സ് വായിക്കുന്നത്. അവസാന സെക്ഷൻ എന്ന് പറയുന്നത് ഡോട്ടഡ് നോട്ട്സ് ആണ്. നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും
ഒരു ക്വാർട്ടർ നോട്ടിന്റെ അടുത്തായിട്ട് ഒരു ഡോട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹാഫ് നോട്ടിന് അടുത്തായിട്ട് ഡോട്ട് കിടക്കുന്നത്, അതും അല്ലെങ്കിൽ സെമി ബ്രേവിന് അടുത്തായിട്ടൊക്കെ ഡോട്ട് വരുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഡോട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡോട്ട്സ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, അതിന്റെ കൗണ്ടിങ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഡോട്ടിനെ റിതം ഡോട്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഡോട്ടിനെ ഒരു നോട്ടിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഡോട്ടിനെ റിതം ഡോട്ട് എന്നാണ് വിളിക്കുന്നത്. റിതം ഡോട്ടിന്റെ വാല്യൂ എപ്പോഴും സീറോ ആണ്, അതിന് പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഇല്ല. നമ്മൾ എപ്പോഴാണ് ഒരു റിതം ഡോട്ട് വേറൊരു നോട്ടിന് അടുത്തായിട്ട് പ്ലേസ് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ ഡോട്ടിന് വാല്യൂ വരുന്നത്. അതായത് നമ്മൾ ഒരു സാധാരണ സീറോ ഇല്ലേ, നമ്പർ സീറോ പോലെ, നമ്മൾ ഏതെങ്കിലും ഒരു ഡിജിറ്റിന് അടുത്തായിട്ട് സീറോ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ സീറോയ്ക്ക് വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വണ്ണിന് അടുത്ത് നമ്മൾ സീറോ പ്ലേസ് ചെയ്താൽ അതെന്തായാലും ടെൻ ആയിട്ട് മാറും. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു മ്യൂസിക്കൽ നോട്ടിൽ റിതം ഡോട്ട് വരുമ്പോൾ അതിന്റെ വാല്യൂ ചേഞ്ച് ആവുന്നത്, അത് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഹോൾ നോട്ടിന് അടുത്തായിട്ട് ഒരു ഡോട്ട് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ പ്ലേ ചെയ്യുന്നത്. അപ്പൊ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ഡോട്ട് എങ്ങനെയാണ് ഒരു മ്യൂസിക്കിന്റെ റിതം ചേഞ്ച് ചെയ്യുന്നത്. ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ റൈറ്റ് സൈഡിൽ ഈ റിതം ഡോട്ട് വരുമ്പോൾ, ഓക്കെ റൈറ്റ് സൈഡിലാണ് സാധാരണയായിട്ട് റിതം ഡോട്ട് വരുന്നത്, അങ്ങനെ റിതം ഡോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ റിതം ഡോട്ടിന് തൊട്ട് അടുത്തുള്ള നോട്ടിന്റെ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള മെയിൻ നോട്ടിന്റെ പകുതി വാല്യൂ ഈ ഡോട്ടിന് കൂടെ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡോട്ടഡ് ഹോൾ നോട്ട്, ഒരു ഹോൾ നോട്ടും അതിനടുത്തൊരു ഡോട്ടും ഉണ്ടെങ്കിൽ അതിന് എത്ര വാല്യൂ ആയിരിക്കും വരുന്നത് ടോട്ടലായിട്ട്. ഹോൾ നോട്ടിന്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, എത്ര ബീറ്റ്സ് ആണുള്ള ഒരു ഹോൾ നോട്ടിന്, 4 beats ആണ് ഒരു ഹോൾ നോട്ട് അല്ലെങ്കിൽ സെമി ബ്രേവിന് ഉള്ളത്. ഈ ഡോട്ടിന് അപ്പോൾ എത്ര കൂടെ കിട്ടും, ഈ 4 പകുതി, അതായത് 2 കൂടെ ഈ ഡോട്ടിനെ കിട്ടും. സോ ടോട്ടൽ എത്രയായിട്ട് മാറും, 4+2. അപ്പോൾ ഒരിക്കലൂടെ പറയാം, ഡോട്ടിന് എപ്പോഴും മെയിൻ നോട്ടിന്റെ പകുതി വാല്യൂ കൂടെ ആഡ് ചെയ്യപ്പെടും. ഇവിടെ നമുക്ക് ഹോൾ നോട്ടിന് 4 beats ആണുള്ളത്, ഡോട്ട് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഡോട്ടിന് 4.5 ആയിട്ടുള്ള 2 കൂടെ കിട്ടും. സോ ടോട്ടൽ അതിന്റെ വാല്യൂ എത്രയായിട്ട് മാറും, 6 മാറും. ഇതിന്റെ കൗണ്ടിങ് വളരെ സിമ്പിൾ ആണ്, 6 beats ആയതുകൊണ്ട് നമുക്ക് എന്ത് കൗണ്ട് ചെയ്യാം, 1, 2, 3, 4, 5, 6 എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്ലേ ചെയ്യുന്നത്, സാധാരണ ഒരു ഹോൾ നോട്ട് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒറ്റ ബോ സ്ട്രോക്കിൽ 4 beats നമ്മൾ പ്ലേ ചെയ്യും അല്ലെ. പക്ഷേ ഒരു ഡോട്ടഡ് ഹോൾ നോട്ട് ആണെങ്കിൽ, ഒരു ഹോൾ നോട്ടും ഒരു ഡോട്ടും ആണുള്ളെങ്കിൽ നമ്മൾ ഒരു ഒറ്റ ബോ സ്ട്രോക്കിൽ 6 beats പ്ലേ ചെയ്യണം. അപ്പൊ അതെങ്ങനെയായിരിക്കും പ്ലേ ചെയ്യുന്നത്, 1, 2, 3, 4, 5, 6 ഇത്തരത്തില് 6 beats ആയിരിക്കും ഒരു ബോ സ്ട്രോക്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്നത്. ഡോട്ട് ഹോൾ നോട്ട് വരുവാണെങ്കിൽ 6 beats ആയിരിക്കും ആ നോട്ടിന് കിട്ടുന്ന വാല്യൂ, ഒരു ബോ സ്ട്രോക്കിൽ തന്നെ നമ്മൾ 6 beats വായിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേ മെത്തേഡ് വെച്ചിട്ട് ഒരു ഡോട്ടഡ് ഹാഫ് നോട്ടിന്റെ വാല്യൂ എത്ര ആയിരിക്കും, അതായത് ഒരു ഹാഫ് നോട്ടും അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡോട്ടും അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ ടോട്ടൽ വാല്യൂ 3 അതായത് ഒരു ഹാഫ് നോട്ടിന്റെ വാല്യൂ 2 ഹാഫ് നോട്ടിന്റെ പകുതിയായിട്ടുള്ള 1 എന്ത് ചെയ്യും, അതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. സോ ടോട്ടൽ വാല്യൂ 3 മാറും. റിതം നോട്ടിന് 1 beat കിട്ടും. ഈ 1 beat എവിടെ നിന്നാണ് കിട്ടുന്നത്, ഹാഫ് നോട്ടിന്റെ പകുതിയാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 2 കൂടെ ആഡ് ചെയ്യപ്പെടുക ചെയ്യുന്നത്. സോ 3 beats ആണ് മാറും. ഒരു ഡോട്ടഡ് ഹാഫ് നോട്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, ഒരു ഒറ്റ ബോ സ്ട്രോക്കിൽ 3 beats വായിക്കുവാണ് ചെയ്യുന്നത്. സോ 1, 2, 3 ഇത്തരത്തില് ഒരു ഒറ്റ ബോ സ്ട്രോക്കിൽ 3 beats ആണ് വായിക്കുന്നത്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ ഡോട്ടഡ് ക്വാർട്ടർ നോട്ട്സ് ആയാലും ഡോട്ടഡ് എയ്ത്ത് നോട്ട്സ് ആയാലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഡോട്ടഡ് ക്വാർട്ടർ നോട്ട് നോക്കാം. ഒരു ക്വാർട്ടർ നോട്ടിന് അടുത്തായിട്ട് ഒരു ഡോട്ട് വരുവാണല്ലേ, അതിന്റെ ടോട്ടൽ വാല്യൂ എത്രയായിരിക്കും, ക്വാർട്ടർ നോട്ടിന്റെ വാല്യൂ 1. അപ്പൊ 1 ഹാഫ് കൂടെ ആഡ് ചെയ്യപ്പെടും. ഒരു ഡോട്ടഡ് ക്വാർട്ടർ നോട്ടിന്റെ ടോട്ടൽ വാല്യൂ 1.5 ആയിരിക്കും. ഒരു ഡോട്ടഡ് ക്വാർട്ടർ നോട്ടില് ഒരു ഡോട്ട് വരുമ്പോൾ ആ ഡോട്ടിന് ഉള്ള വാല്യൂ 8th നോട്ടിന്റെ വാല്യൂ ആണ്. അപ്പോൾ കൗണ്ടിങ് നമുക്ക് എങ്ങനെ ചെയ്യാം, സാധാരണ 8th നോട്ട്സ് കൗണ്ട് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാം. ഒരു ഡോട്ടഡ് ക്വാർട്ടർ നോട്ടും അതിന്റെ അടുത്തൊരു 8th നോട്ടും വരുവാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പ്ലേ ചെയ്യാം, 1, 2, and 1, 2, and ഇത്തരത്തിലാണ് നമ്മൾ ഒരു ഡോട്ടഡ് ക്വാർട്ടർ നോട്ടും അതിനടുത്തൊരു 8th നോട്ടും വരുവാണെങ്കിൽ പ്ലേ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് നോട്ടിന്റെ കൂടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, റിതം ഡോട്ട് വരാം. അപ്പൊ അതിന്റെ എല്ലാം പകുതി വാല്യൂ ആയിരിക്കും ഡോട്ടിന് എപ്പോഴും ഇടുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം അറിയാവുന്നവരായിരിക്കും നിങ്ങൾ അല്ലെ, ഇതൊക്കെ ഓൾറെഡി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും ഇന്ന് ഈ വീഡിയോ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല, നിങ്ങൾ ഇത് പുതിയതായിട്ട് കേൾക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ നോട്ടൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇത് എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ട്സിനകത്തും
വീഡിയോസിനകത്തൊക്കെ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോട്ട്സ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നാമത്തെ ലെസൺ നിങ്ങൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ നോട്ട്സ് ഒക്കെ നമുക്ക് സ്റ്റാഫിൽ വരുമ്പോൾ, അല്ലെ, സ്റ്റാഫിലെ ഓരോ ലൈനിലും സ്പേസിലും ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് നോട്ട്സ് വരുമ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും വായിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് റീച്ച് ചെയ്യിക്കുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.